ഏവർക്കും നമസ്കാരം. രാമായണ മാസത്തിലെ 20-ാം ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മഹേന്ദ്ര പർവ്വതം കുലുങ്ങുന്നു. എന്താണത്? ദർഭയിൽ കിടക്കുന്നവർ ചിലർ കണ്ണുമിഴിച്ചു നോക്കി. ആരാണത്? കഴുകൻ സമ്പാതിയാണ്. കണ്ടാൽ മല പോലുണ്ട്, ചിറകില്ല. മരിക്കാൻ കിടക്കുന്ന വാനരന്മാരെ ഭക്ഷിക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോഴാണ് വാനരന്മാർക്കിടയിൽ ജടായുവിനെ കുറിച്ച് സംഭാഷണം. സമ്പാതിയുടെ അനുജനാണ് ജടായു. തൻ്റെ അനുജൻ്റെ കഥ കേൾക്കണമെന്നായി സമ്പാതി. രാവണൻ സീതയെ അപഹരിച്ചു കൊണ്ടുപോയതും വഴിക്ക് ജടായു തടഞ്ഞു നിർത്തിയതും യുദ്ധത്തിൽ ജടായു മരിച്ചതുമെല്ലാം സമ്പാതിയോട് അംഗദൻ പറഞ്ഞു. സമ്പാതിയുടെ ആഗ്രഹമനുസരിച്ച് ജടായുവിൻ്റെ ഉദകക്രിയ ചെയ്യാൻ അവർ പക്ഷിശ്രേഷ്ഠനെ സമുദ്രത്തിനരികിൽ എത്തിച്ചു. സമ്പാതി കർമ്മങ്ങളെല്ലാം ചെയ്തു. സന്തോഷത്തോടെ അവരോട് പറഞ്ഞു, മറുകരയിൽ ത്രികൂടഗിരിയുടെ മുകളിൽ ലങ്ക എന്ന രാജ്യമുണ്ട്. ലങ്കയിലെ അശോകവനിയിൽ രാക്ഷസികളുടെ നടുവിൽ സീതയുണ്ട്. ഇവിടെ നിന്ന് 100 യോജന ദൂരമുണ്ട്. കഴുകനായതുകൊണ്ട് തനിക്ക് സീതയെ കാണാം. കടലു ചാടി ആർക്കെങ്കിലും പോകാൻ കഴിയുമെങ്കിൽ സീതയെ കണ്ടു മടങ്ങാം. വാനരന്മാർക്കെല്ലാം ഉത്സാഹമായി. സമ്പാതി ജീവൻ രക്ഷിച്ചു തന്നുവല്ലോ. സമ്പാതിക്ക് ജടായുവിനെ കൊന്ന രാവണനോട് പകയുണ്ട്. പക്ഷേ രാവണനോട് യുദ്ധത്തിനൊരുങ്ങാനുള്ള കെൽപ്പില്ല. സമ്പാതി വാനരന്മാർക്ക് തൻ്റെ കഥ പറഞ്ഞു കൊടുത്തു. ജടായുവും സമ്പാതിയും ശക്തിയിൽ ഊറ്റം കൊണ്ടു നിന്നവരായിരുന്നു. ആർക്കാണ് കൂടുതൽ ഉയരത്തിൽ പറക്കാൻ കഴിയുക എന്നവർ പരീക്ഷിക്കാൻ ഉറച്ചു. രണ്ടുപേരും പറന്നുയർന്നു. സൂര്യമണ്ഡലമെത്തി. അതിഭയങ്കരമായ ചൂട്. ജടായുവിന് പൊള്ളലേറ്റു. സമ്പാതി അവനെ രക്ഷിക്കാൻ തൻ്റെ ചിറകുകൾക്കുള്ളിലാക്കി പറന്നു. സമ്പാതിയുടെ ചിറകുകൾ മുഴുവൻ കരിഞ്ഞു. വിന്ധ്യാപർവ്വതത്തിൽ ഒരു മല പോലെ വന്നു വീണു. രൂപം തിരിച്ചറിയാൻ കഴിയാത്ത വിധം വികൃതമായി. കുറേ ദിവസം കഴിഞ്ഞപ്പോൾ കണ്ണു തുറന്നു. അടുത്തുള്ള ആശ്രമത്തിനരികിലേക്ക് ഇഴഞ്ഞു നീങ്ങി. അത് ചന്ദ്രമാ മുനിയുടെ ആശ്രമമായിരുന്നു. മുനിക്ക് സമ്പാതിയെ മനസ്സിലായി. ജീവിതം മടുത്ത് കാട്ടുതീയിൽ ചാടി ചാകാൻ ആഗ്രഹിച്ച സമ്പാതിയെ മുനി തത്വോപദേശം നൽകി പിന്തിരിപ്പിച്ചു. തൻ്റെ ജീവിതം കൊണ്ട് ലോകത്തിന് ഉപകാരമുണ്ടാകുമെന്ന് മുനി സമ്പാതിയെ ഓർമ്മപ്പെടുത്തി. ശ്രീരാമദാസന്മാരായ വാനരന്മാരോട് രാവണൻ സീതയെ തട്ടിക്കൊണ്ടുപോയ കഥയും കഴുകനായതുകൊണ്ട് ലങ്കയിൽ സീത ഇരിക്കുന്നത് നേരിട്ട് കണ്ട കഥയും പറഞ്ഞു കഴിഞ്ഞാൽ തനിക്ക് പുത്തൻ ചിറകുകൾ മുളയ്ക്കുമെന്ന് അരുൾ ചെയ്തു. പിന്നീട് നിങ്ങളുടെ വരവും കാത്തു കഴിയുകയാണ്. എല്ലാവരും നോക്കി നിൽക്കെ സമ്പാതിക്ക് ചിറകുകൾ മുളച്ചു. അവൻ പറന്നുയർന്ന് മോക്ഷം പ്രാപിച്ചു. ലോകനന്മ ചെയ്താൽ സൽഫലമുണ്ടാകുമെന്ന് മുനി ലോകരെ പഠിപ്പിച്ചു. ചന്ദ്രമാ മുനി പറഞ്ഞത് സത്യമായി കണ്ടപ്പോൾ എല്ലാവർക്കും സമ്പാതിയെ വിശ്വാസമായി. 100 യോജന ദൂരം ചാടാൻ കഴിവുള്ളവനെ കണ്ടുപിടിക്കണം. അംഗദൻ ഓരോരുത്തരെയും വിളിച്ച് ചോദിക്കാൻ തുടങ്ങി. എത്ര ചാടാൻ കഴിയും? ഉത്തരം പറയണമെന്ന കാര്യം നിർബന്ധമാണ്. ഓരോരുത്തരും അവരവരുടെ കഴിവ് വെളിപ്പെടുത്തി. 10 യോജനയിൽ തുടങ്ങി 90 വരെ എത്തി. 90 ചാടിയാലും 10 ചാടിയാലും ഫലമൊന്നു തന്നെ. ഉപ്പുവെള്ളം കുടിച്ച് ചാവാം. കുറച്ചു ദൂരം ചാടുന്നവന് ഇക്കരയിലേക്കും കൂടുതൽ ചാടുന്നവന് അക്കരയിലേക്കും വെള്ളം കുടിക്കാം എന്ന വ്യത്യാസമേ ഉള്ളൂ. ജാമ്പവാന് ചാടാൻ കഴിയുമെന്നൊരു തോന്നലുണ്ട്. പക്ഷേ വാർദ്ധക്യം ബാധിച്ചതുകൊണ്ട് ധൈര്യമില്ല. പണ്ട് വാമനനായി മഹാവിഷ്ണു അവതരിച്ചപ്പോൾ 21 ചുറ്റ് വാമനപാദം പ്രദക്ഷിണം വെച്ച് ഓടിയവനാണിത്രേ ജാമ്പവാൻ. അതിലൂറ്റം കൊണ്ട് വീരസ്യം പറയുവാനേ ഇന്ന് ജാമ്പവാന് കഴിയൂ. അംഗദനാണെങ്കിൽ 100 യോജന ചാടാം. പക്ഷേ അത്ര തന്നെ ഇങ്ങോട്ടും ചാടണ്ടേ? അത് വയ്യ. ഇത് കേട്ടപ്പോൾ ജാമ്പവാൻ അംഗദനെ തടഞ്ഞു. അംഗദൻ വാനരന്മാരുടെ യുവരാജാവാണ്. നാളെ രാജാവ് ആവുകേണ്ടവനാണ്. മടങ്ങിയെത്താൻ കഴിയാതിരുന്നാൽ വാനരന്മാർ അനാഥരാകും. എങ്കിൽ പിന്നെ ദർഭ വിരിച്ചു കിടക്കാം. മരിക്കാൻ ദിവസമെണ്ണാലോ. മിക്കവരും മുറുമുറുത്തു. അതിന് കഴിവുള്ളവൻ കൂട്ടത്തിലുണ്ട്. ആരാണെന്നറിയാൻ എല്ലാവരും അന്യോന്യം നോട്ടം തുടങ്ങി. മറ്റാരുമല്ല, ഹനുമാൻ തന്നെ. ഹനുമാനെ അത് കഴിഞ്ഞു. മഹാബലവാനാണ് ഹനുമാൻ. വായുപുത്രനാണ്. രാമകാര്യത്തിന് വേണ്ടിയാണ് വായുദേവൻ ഹനുമാന് ജന്മം നൽകിയത്.
പണ്ട് 500 യോജന ചാടി കെൽപ്പ് കാട്ടിയവനാണ്. പിറന്നു വീണപ്പോൾ കിഴക്ക് ദിക്കിൽ ചുവപ്പ് കണ്ട് അത് പഴമാണെന്ന് കരുതി കൊതിച്ചു ചാടിയ കഥ ജാമ്പവാൻ അറിയാം. ഉണരൂ, രാമകാര്യം നിറവേറ്റു, ജാമ്പവാൻ ഹനുമാനോട് അഭ്യർത്ഥിച്ചു എല്ലാവർക്കും വേണ്ടി. തൻ്റെ ബലമഹിമ കേട്ട് ഹനുമാൻ ബ്രഹ്മാണ്ഡം പൊട്ടുമാറ് ഉഗ്രാട്ടഹാസം ചെയ്തു. വീര്യമുണർന്നു, ദിവ്യപ്രകാശം പരന്നു. ശ്രീരാമൻ തൻ്റെ മോതിരമേൽപ്പിച്ചത് ഹനുമാനെയല്ലേ? അതെന്താ ആരും ഓർക്കാതിരുന്നത്? ഹനുമാന്റെ മഹിമ ശ്രീരാമന് നേരത്തെ അറിയാമായിരുന്നു. ഹനുമാൻ പർവ്വതം പോലെ വലുതായി. താൻ സമുദ്രം ചാടി ലങ്കയിലെത്തും. ലങ്ക ചുട്ടുകരിക്കും. രാവണനെ ത്രികൂടപർവ്വതത്തോടൊപ്പം പൊക്കിയെടുത്ത് കൊണ്ടുവരും. അതോ സീതയെ ദർശിച്ച് പോന്നാൽ മതിയോ? മറുപടിക്കു വേണ്ടി ഹനുമാൻ പ്രഖ്യാപിച്ചു, സീതയെ കണ്ടു മടങ്ങുക. ജാമ്പവാൻ യാത്രാമംഗളം നേർന്നു. ഇത്രയുമാണ് ഇന്നത്തെ കഥ. ഇതിൻ്റെ ബാക്കി അറിയാനായിട്ട് അടുത്ത വീഡിയോ കാണാം.